നമസ്കാരം. രാജ്യസഭയിൽ മലയാളത്തിൽ സംസാരിച്ചു നടന്ന സുരേഷ് ഗോപി എംപി. കാലാവധി പൂർത്തിയാകുന്ന സുരേഷ് ഗോപിയുടെ ഈ സമ്മേളനത്തിലെ അവസാനത്തെ പ്രസംഗമാണ് മലയാളത്തിൽ നടത്തിയത്. ആനകളെ മോശപ്പെട്ട അവസ്ഥയിൽ ട്രാക്കുകളിൽ കയറ്റി കൊണ്ടുപോകുന്നത് തടയാൻ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും ആനകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ട്. ബഹുമാനനായ രാജ്യസഭ അധ്യക്ഷന് ഒരുപാട് നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി പ്രസംഗം ആരംഭിച്ചത്. എനിക്ക് ഈ ടീമിൽ കിട്ടുന്ന അവസാന അവസരമാണ് ഈ സീറോ ഹവർ സബ്മിഷൻ. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർക്കും സമർപ്പണമായി അവരുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നല്ലവരായ മലയാളികളുടെയും സമർപ്പണമായി ഈ നിവേദനം കേന്ദ്ര വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വളർത്തു ആനകളുടെ വാണിജ്യ വിൽപ്പന കൈമാറ്റം എന്നിവ നിരോധിച്ചുകൊണ്ട് 1972 നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിയിരുന്നു. ഇത് കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം ആഘോഷങ്ങളിലുമെല്ലാം ആനകളുടെ സാന്നിധ്യം ഭീതിപ്പെടുത്തും വിധം കുറഞ്ഞു വരികയാണ്. ഒരുപക്ഷെ ആനകളെ ചൂഷണം ചെയ്യുന്ന ഉപദ്രവിക്കുന്ന പ്രവണത മോശപ്പെട്ട രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ആനകളെ ആദരപൂർവ്വം അനുഷ്ഠാനപൂർവ്വം എഴുന്നള്ളിക്കുകയും ചെയ്യുന്നുണ്ട്. ആനകളുടെ എണ്ണം കുറയുന്നതിന് അനുസരിച്ചുള്ള സ്ഥലത്തു നിന്നും ലോറിയിലും ട്രെയിലുകളിലും കയറ്റി മോശപ്പെട്ട അവസ്ഥയിൽ കൊണ്ടുപോകുന്ന ദ്രോഹം ഒഴിവാക്കാൻ നിയമങ്ങളിൽ ഗണ്യമായ മാറ്റം വരുത്തണം. മലയാളികൾക്ക് വേണ്ടിയും ബീഹാറിലെ സോൻപൂർ മേള അടക്കമുള്ള വേദികൾക്ക് വേണ്ടിയുമാണ് ഇത് ആവശ്യപ്പെടുന്നതെന്നും സുരേഷ് ഗോപി എം പി പറഞ്ഞു. പ്രസംഗം നിർത്തിയതിന് പിന്നാലെ അഭിനന്ദനം വളരെ നന്നായി സംസാരിച്ചുവെന്ന് രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു മലയാളത്തിൽ തന്നെ മറുപടി നൽകുകയും ചെയ്തു. അതേസമയം തന്നെ വീണ്ടും രാജ്യസഭ എം പി ആയേക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി. താൻ പങ്കെടുത്ത അവസാന പാർലമെന്റ് യോഗത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ട്വിറ്റിലാണ് അദ്ദേഹം ഈ സൂചന നൽകിയിരിക്കുന്നത്. ഈ ടീമിൽ പങ്കെടുത്ത അവസാന പാർലമെന്റ് യോഗമെന്നാണ് സുരേഷ് ഗോപി ട്വിറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാം ടൈമിലും സുരേഷ് ഗോപിയെ ബി ജെ പി പരിഗണിക്കുമെന്നാണ് ട്വിറ്റിലെ സൂചനയെന്നാണ് വിലയിരുത്തൽ. രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ 72 എം പിമാരിൽ ഒരാളാണ് സുരേഷ് ഗോപി. വരുന്ന ജൂലൈയിലാണ് സുരേഷ് ഗോപിയുടെ രാജ്യസഭാംഗം കാലാവധി അവസാനിക്കുന്നത്. വട്ടവടയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത്. ഇടമലക്കുടി പഞ്ചായത്ത് ഇടലിപ്പാറയിലെ 100 ആദിവാസി കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് തുടങ്ങി മികച്ച പ്രവർത്തനമാണ് എം പി സ്ഥാനത്തിരിക്കെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. 2016 നടൻ സുരേഷ് ഗോപിയെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത 6-ാമത്തെ മലയാളിയാണ് സുരേഷ് ഗോപി. കലാകാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സുരേഷ് ഗോപിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത്. 2016 ഏപ്രിൽ 27 അന്നത്തെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്താണ് സുരേഷ് ഗോപി രാജ്യസഭ എം പി ആയത്. അതേസമയം പാർലമെന്റിലെ പ്രസംഗങ്ങളുടെ വീഡിയോകൾ അടുത്തിടെ വൈറലായതിൽ വലിയ രീതിയിൽ ജനങ്ങൾ ആസ്വദിച്ച ഒരു ഭാഗമുണ്ട്. സംസ്ഥാനത്തെ ആദിവാസികളുടെ ഉന്നമനത്തിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സുരേഷ് ഗോപി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ആ സമയത്ത് സുരേഷ് ഗോപിയുടെ പുതിയ ലുക്കിൽ സംശയം പ്രകടിപ്പിച്ച് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായത്. സുരേഷ് ഗോപിയുടെ താടി കണ്ടിട്ട് ഇത് മാസ്ക് ആണോ അതോ താടിയാണോ എന്നായിരുന്നു ഉപരാഷ്ട്രപതിയുടെ ചോദ്യം. താടിയാണ് സാർ, ഇതെന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ അന്നത്തെ മറുപടി. ഉപരാഷ്ട്രപതിയുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം സഭാംഗങ്ങളെല്ലാം പൊട്ടിച്ചിരിച്ചിരുന്നു. ഡിഫൻസ് സിവിലിയൻ പെൻഷനേഴ്സ് മലബാർ മേഖലയിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം കേന്ദ്ര ആരോഗ്യ സ്കീമിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആശുപത്രികൾ മേഖലയിൽ ഇല്ലെന്നും അതിനാൽ അവർക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന എന്ന കാര്യം സുരേഷ് ഗോപി സഭയിൽ ഉന്നയിക്കുന്നതിന് മുൻപാണ് ഉപരാഷ്ട്രപതിയുടെ കുസൃതി ചോദ്യം ഉണ്ടായത്. ജൂലൈയിലാണ് രാജ്യസഭാ എം പി ആയ നടൻ സുരേഷ് ഗോപിയുടെ കാലാവധി അവസാനിക്കുന്നത്. ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ട്വിറ്റും വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഇന്ന് ഈ ടൈമിലെ അവസാന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി. അതേസമയം വിരമിക്കുന്ന എം പിമാരുടെ യോഗം കേന്ദ്ര സർക്കാരാണ് വിളിച്ചു ചേർത്തിരുന്നത്. നിങ്ങളുടെ സംഭാവനകൾ രാജ്യത്തിന് പ്രചോദനമാകുമെന്ന് മോദി യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞിരുന്നു. സുരേഷ് ഗോപി 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു. രാജ്യസഭാ എം പി ആയിരിക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചത്. തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ് 2 അദ്ദേഹം ജനവിധി തേടിയത്. മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ തന്നെ മത്സരിക്കുമെന്നും വിജയം നേടുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ. ഇപ്പോൾ വെബ് ഡെസ്ക് തത്തമയ ന്യൂസ്.